പ്രധാന വാർത്തകളിലേക്ക്. അരിക്കൊമ്പനെ ഇന്ന് വനത്തിൽ തുറന്നുവിടരുതെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം. എറണാകുളം സ്വദേശി നൽകിയ ഹർജിയിൽ ഹർജി നാളെ പരിഗണിക്കും. അതുവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം. വീടുകളിൽ നിയമലംഘകർക്ക് പിടിവീണു. AI ക്യാമറകൾ മിഴി തുറന്നു. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന പദ്ധതിയെന്ന് VD സതീശൻ. ക്യാമറ അഴിമതിക്കെതിരെ UDF പ്രതിഷേധം വൈകിട്ട്. സംസ്ഥാനത്ത് ഡിജിറ്റൽ വിപ്ലവം. സർക്കാരിന്റെ ജനകീയ ബദൽ K4. മുഖ്യമന്ത്രി വൈകിട്ട് നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം നിയമസഭാ മന്ദിരത്തിൽ വൈകിട്ട് 4. പ്രതിപക്ഷം ബഹിഷ്കരിക്കും. KPCC പുനഃസംഘടനയ്ക്കെതിരെ ആഞ്ഞടിച്ച് ബെന്നി ബെഹനാൻ. അർദ്ധരാത്രി വാട്സപ്പിലൂടെ ലിസ്റ്റ് അയച്ചത് ജനാധിപത്യ രീതിയല്ല. പുനഃസംഘടന കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്കെതിരെ. പുതിയ ഗ്രൂപ്പുണ്ടാക്കിയാൽ പഴയ ഗ്രൂപ്പ് സജീവമാകുമെന്നും മുന്നറിയിപ്പ്. ബ്രിജ്ഭൂഷണെതിരെ നടപടി ആവശ്യപ്പെട്ട് അമിത്ഷായെ കണ്ട് കുസ്തിതാരങ്ങൾ. കൂടിക്കാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ. നിയമം എല്ലാവർക്കും ബാധകമെന്ന് അമിത്ഷാ. ഒഡീഷയിൽ വീണ്ടും ട്രെയിൻ പാളം തെറ്റി. ബാർഗഡിൽ പാളം തെറ്റിയത് ചരക്ക് തീവണ്ടിയുടെ 5 ബോഗികൾ. ദുരന്തമുണ്ടായ ബാലസോറിൽ ഒരു ട്രാക്കിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. 3 ദിവസത്തിനുള്ളിൽ ഗതാഗതം സാധാരണ നിലയിലാകുമെന്ന് റെയിൽവേ മന്ത്രാലയം. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ BJP തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. അരിവിറക്കി തമിഴ്നാട്.